ഹലോ, എൻ്റെ പേര് ടി കെ. നിങ്ങളാണ് ടി കെ എസ്. ഞാൻ ഇന്ന് പറയാൻ പോണത് മാർച്ച് 21 ആണ്. മാർച്ച് 21 ഒരു യുദ്ധം നടന്നു. നിങ്ങൾ വിചാരിക്കണ പോലത്തെ യുദ്ധമല്ല ഇത്. ലൂസിഫറും മധുരാജയും, മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. എന്താ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള യുദ്ധമല്ല, മോഹൻലാലും മമ്മൂട്ടി ഫാൻസും തമ്മിലുള്ള യുദ്ധമാണ്. രണ്ടു കൂട്ടരുടെ ഫാൻസ് തമ്മിലുള്ള യുദ്ധമാണ്. കാരണം എന്താ, ഇത് ഇപ്പൊ ലൂസിഫറിന്റെയും മധുരാജന്റെയും ടീസറും ട്രെയിലറും തമ്മിലുള്ള കാര്യമാണ് പറയണേ. ആദ്യം ലൂസിഫറിനെ കുറിച്ച് പറയാം. ലൂസിഫർ എന്ന് പറയുമ്പോൾ ലൂസിഫറിന്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയത് മമ്മൂക്കേന്റെ പേജിൽ നിന്നാണ്. കാരണം മമ്മൂക്ക എല്ലാ എന്താ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്താ എല്ലാ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോ എന്താ, അതുകൊണ്ട് രണ്ട് ഫാൻസുകാരും ഇതിനെ ഒരു യുദ്ധമായിട്ട് കാണരുത്. ഇത് രണ്ടുപേർക്കും നല്ലൊരു സിനിമ ആസ്വദകർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് സിനിമകളാണ്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ മധുരരാജന്റെ എന്താ ഡയറക്ടർ വൈശാഖാണ്. ലൂസിഫറിന്റെ ഡയറക്ടർ നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ്. 6 മണിക്കാണ് മധുരരാജന്റെ ട്രെയിലർ ഇറങ്ങി. 6 മണിക്ക് ട്രെയിലർ ഇറങ്ങി. ഇപ്പൊ നോക്കുമ്പോ വ്യൂസ് 2 മില്യൺ വ്യൂസും 130K എന്താ ലൈക്സും പിന്നെ 11K കമന്റ്സും ആണുള്ളത്. പിന്നെ 9 മണിക്ക് ഇറങ്ങിയ ലൂസിഫറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3.9 മില്യൺ എന്താ വ്യൂസും 296K എന്താ ലൈക്കും പിന്നെ 18K വ്യൂസും ആണുള്ളത്. അപ്പോ ആദ്യം ഇതൊക്കെ പറയണ മുമ്പ് ഞാനിത് നിങ്ങളോട് പറയണ കാരണം നിങ്ങൾക്ക് അറിവെത്തിക്കണം, അല്ലാതെ എന്റെ പുതിയ എന്താ വാച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ആദ്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് വെള്ള ഡ്രസ്സ് ഇട്ടെന്ന്. വെള്ള ഡ്രസ്സ് ഇട്ടെന്ന് മുമ്പ് 2 നടന്മാരും വെള്ള ഡ്രസ്സ് ഇട്ടിരിക്കണം. അപ്പൊ ഞാനും ഇട്ടിരിക്കുകയാണ് വെള്ള ഡ്രസ്സ്. തുടക്കം ഈ സിനിമ രണ്ടിതിലും പറയണ തുടക്കം പറയേണ്ടത് ഈ ഷൂകളെ പറ്റിയിട്ടാണ്. ഈ രണ്ട് ഷൂവും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. എന്താ സിനിമ രണ്ടും അടിപൊളി ടീസറും ട്രെയിലറാണ് ഇറക്കിയിരിക്കണത്. എന്താ ഈ ലൂസിഫറിലുള്ള ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ മോഹൻലാല്, വിവേക് ഒബ്രായ്, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, ഇന്ദ്രജിത്ത്, ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിരിക്കണേ. എന്താ ഇവിടെ മധുരരാജയിലുള്ളത് മമ്മൂട്ടി, ജഗവിദ്ദി ബാബു, എന്ത് ജയ്. ജയ് എന്ന് പറഞ്ഞാണ് പണ്ട് എന്താ പോക്കുരാജയിലെ പൃഥ്വിരാജായിരുന്നു അനിയനെങ്കിൽ ഇതില് ജയ് ആണ് അനിയന്. പിന്നെ അനുശ്രീ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ഇങ്ങനെ പലരും ഉണ്ട്. ഈ സിനിമ രണ്ടും അടിപൊളിയായിരിക്കും, ഉറപ്പാണ് രണ്ടും ഹിറ്റ് ആവുന്ന. എന്താ മധുരരാജ് ഏപ്രിലാണ് എന്താ റിലീസ് ആവണ, വിഷുവിന്റെ അന്ന്. ലൂസിഫറും എന്താ ഏതാണ്ട് ഈ അടുത്തായിട്ട് തന്നെ റിലീസ് ആവും. രണ്ടിനും കിടു, ഒന്ന് പൊളിറ്റിക്കൽ ത്രില്ലർ ആണ്, മറ്റേത് മസാലപ്പടമാണ്. മസാലപ്പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. എന്താ ലൂസിഫറിന്റെ കാര്യം സൂപ്പർ അല്ല എന്നല്ല പറയണേ. പക്ഷെ എന്താ മധുരരാജ എന്ന് പറയുമ്പോൾ പോക്കുരാജന്റെ ഫാൻസ് ഉണ്ടാവും എന്താ മധുരരാജയ്ക്ക്. എന്നാൽ ലൂസിഫറിനാണെങ്കിൽ മമ്മൂട്ടി ഫാൻസും പൃഥ്വിരാജ് ഫാൻസും ബാക്കിയുള്ള ലിസ്റ്റിന്റെ ഫാൻസും മൊത്തം ഉണ്ട്. ടോവിന ഫാൻസും അങ്ങനെ കുറെ ഉണ്ട്. ടോവിന ഇതിന്റെ മുമ്പും പൊളിറ്റിക്കലായിട്ട് മാരിറ്റൂൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ടോവിനയ്ക്കൊന്നും ഈ പുതിയ കഥാപാത്രമായിട്ടൊന്നും ആയിരിക്കില്ല. എന്നാലും കഥ നല്ല സ്റ്റണ്ടും നല്ല ഫൈറ്റും തമ്മിൽ എല്ലാം നല്ല സൂപ്പർ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്താ ഇതൊക്കെ പറയണ കാരണം എനിക്ക് കുറച്ച് ലൈക്കും സബ്സ്ക്രൈബേഴ്സും കിട്ടണം. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. എന്തെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ആരാ തോന്നണേ, ആരാ വിജയിക്കാൻ തോന്നണേ, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ അതോ എന്താ മധുരരാജയാണോ ലൂസിഫറാണോ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ ടൈപ്പ് ചെയ്യുക. അപ്പോ എന്താ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഇത് പറ്റിയത് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും പൊക്കി പറഞ്ഞു, ആരെങ്കിലും താഴ്ത്തി പറഞ്ഞു എന്നെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക @anoop.koshi. എന്നാ ശരി, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ ശരി.